നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ മൂന്നംഗ സമിതി. ബാങ്കിന് മുന്നിൽ ഒരു പകൽ സമരവുമായി കോൺഗ്രസ്. ചെറുപ്പ് മേഖലയിൽ വ്യാഴാഴ്ച രണ്ട് കോവിഡ് മരണം. വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 82 പേർക്ക്. 53 പേർക്ക് രോഗമുക്തി. ചേർപ്പ് ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെയും ചേരം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷീരസമ്പർക്ക പരിപാടിയും അംഗത്വ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചേർപ്പ് സ്വദേശിയായ 3 വയസ്സുകാരന് യൂത്ത് കെയറിന്റെ അനുമോദനം. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചു. സഹകരണ രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മൂന്നംഗ സമിതി ബാങ്കിന് കിട്ടാനുള്ള കടം തിട്ടപ്പെടുത്തുകയും ഇത് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിക്ഷേപകർക്ക് നൽകാനുള്ള പണത്തിന്റെ കണക്കും സമിതി തന്നെ വിലയിരുത്തും. തട്ടിപ്പ് കേസിൽ പ്രതികളായവരുടെ ആസ്തികൾ വിലയിരുത്താനും അത് കൈവിട്ടു പോകാതിരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിനായുള്ള പാക്കേജും തയ്യാറാക്കി വരികയാണ്. സഹകരണ റിസ്ക് ഫണ്ട് ബോർഡും കേരള ബാങ്കും സഹകരണ സംഘങ്ങളും ഉൾപ്പെടുന്ന കൺസോർഷ്യം രൂപീകരിക്കാനും സഹകരണ വകുപ്പും സർക്കാരും ശ്രമം നടത്തി വരുന്നുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും അടിയന്തര നടപടികൾ സ്വീകരിക്കുക. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പകൽ സമരം നടത്തി. തട്ടിപ്പിന് ഉത്തരവാദികളായ ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുക, നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. DCC പ്രസിഡന്റ് MP വിൻസെന്റ് സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TV ചാർലി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, DCC സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പിള്ളി, KK ശോഭനൻ, സതീഷ് വിമലൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ബൈജു കുറ്റിക്കാടൻ, ജോസഫ് ചാക്കോ, ബാസ്റ്റ്യൻ ഫ്രാൻസിസ്, AS ഹൈദ്രോസ്, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ എന്തുകൊണ്ട് ഇവിടെ ക്രൈംബ്രാഞ്ച് അവരെ ചോദ്യം ചെയ്യുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? മറ്റു പല കേസുകളിൽ, മറ്റു പല സംഭവങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എന്തെങ്കിലും പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു വാക്ക് കണ്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓടി വന്ന് അവനെ വിളിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് ഇന്ന് CPM ചട്ടുകമായി നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അറസ്റ്റ് ചെയ്യാതെ അതിന്റെ പിന്നിലെ കഥ പുറത്തു വരുമെന്ന് കണ്ട് അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷം മാർക്സിസ്റ്റുകാരന്റെ നേതാക്കന്മാരെ, CPM ജില്ലാ കമ്മിറ്റിയെ സംരക്ഷിക്കാൻ അവർ മുന്നോട്ട് പോകുന്നു. ഇത്രയും ദിവസമായി എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇനി വളരെ പറഞ്ഞ് ഇല്ലാതാക്കി പൈസ പോയവന്റെ പൈസ പോകും, അത് കഴിഞ്ഞാൽ ഇവിടെ അറസ്റ്റും വെറുതെയാകും, അവസാനം ഉറാം ബലിയാക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഭരണ പ്രതിനിധികൾക്ക് പ്രധാനം മുന്നോട്ട് പോകുക. ചെറുപ്പ് മേഖലയിൽ വ്യാഴാഴ്ച 2 കോവിഡ് മരണം. വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 82 പേർക്കാണ്. 53 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ചെറുപ്പ് ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച 25 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 14 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി ചെറുപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 206 ആണ്. ഇതിൽ 201 പേർ വീട്ടിലും 5 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചെറുപ്പിൽ ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൊവ്വൂർ പെരുമ്പറമ്പിൽ വീട്ടിൽ സുകുമാരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്താണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കിഡ്നി സംബന്ധമായ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് കോവിഡ് ബാധിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു. അവിണിശ്ശേരി പഞ്ചായത്തിൽ വ്യാഴാഴ്ച 14 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ അവിണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 149 ആണ്. ഇതിൽ 127 പേർ വീട്ടിലും 22 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരിയിൽ ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തട്ടിൽ ഇയു വീട്ടിൽ 62 വയസ്സുള്ള സൈമനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. വല്ലച്ചിറ പഞ്ചായത്തിൽ വ്യാഴാഴ്ച 20 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.
13 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 163 ആണ്. ഇതിൽ 156 പേർ വീട്ടിലും 7 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. പാർലം പഞ്ചായത്തിൽ വ്യാഴാഴ്ച 23 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർലത്തെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 162 ആണ്. ഇതിൽ 152 പേർ വീട്ടിലും 10 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. എൻഎസ്എസ് പെരുമ്പള്ളിശ്ശേരി ശാഖയുടെയും ഗരുഡ ഹെൽത്ത് കെയർ സെന്ററിന്റെയും നേതൃത്വത്തിൽ ആഗസ്റ്റ് 29 ഞായറാഴ്ച കോവിഡ് വാക്സിനേഷൻ മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും എൻഎസ്എസ് പെരുമ്പള്ളിശ്ശേരി ശാഖാ ഭാരവാഹികളുമായോ 9 9 5 9 8 4 1 6 5 9 9 6 1 2 7 2 3 9 2 8 0 0 7 8 0 0 1 7 1 9 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ചേർപ്പ് ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെയും ചേനം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷീരസമ്പർക്ക പരിപാടിയും അംഗത്വ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ചേനം ഗ്രാമീണ വായനശാലയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേനം ക്ഷീര കർഷക സംഘം പ്രസിഡന്റ് ടി എം അജീഷ്, വൈസ് പ്രസിഡന്റ് സി എം ഷക്കീർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുബിത സുഭാഷ്, ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ മീനു റസൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ക്ഷീരവികസന മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ തൃദല സംവിധാനങ്ങൾ, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളെല്ലാം തന്നെ അവരുടെ വാർഷിക പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പശു വളർത്തലും അതുപോലെ തന്നെ മറ്റു ആട് വളർത്തൽ, കോഴി വളർത്തൽ, അങ്ങനെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്ന കർഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ നൂതനങ്ങളായ മാർഗങ്ങളിൽ കൂടി ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം തൊഴിൽ മേഖലയിൽ വലിയ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. COVID-19 മഹാമാരി നമ്മുടെ ലോകത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തുമെല്ലാം വലിയ പ്രതിസന്ധിയാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൾഫ് മേഖലയിൽ നമുക്ക് ധാരാളം ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഒരു തൊഴിൽ കണ്ടെത്താനുള്ള രീതിയിൽ മുന്നോട്ട് വരുന്ന ആളുകളെ ഈ ക്ഷീരവികസനം എന്ന് പറയാം മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് പദ്ധതികൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അന്നത്തെ രീതികളൊക്കെ മാറി, നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു, തൊഴുത്തുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടങ്ങൾ കുറഞ്ഞു, മാത്രമല്ല പശുക്കളുടെ സ്വഭാവങ്ങൾ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പശുക്കൾ മാറി പുതിയ തരത്തിലുള്ള വിദേശ ജനസുകളൊക്കെയാണ് കേരളീയ കർഷകർ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിസ്ഥിതിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. നേരത്തെ നാടൻ പശുക്കൾക്കുണ്ടാകുന്ന രോഗാതുരതയല്ല വിദേശീനം ജനസുകളുള്ള പശുക്കൾക്കും എഴുത്തുകൾക്കും കാര്യസമ്പത്തിന് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കർഷകർക്ക് വലിയ രീതിയിലുള്ള പരിശീലനം ഈ അവസരത്തിൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ വളർത്ത, അതിൻ്റെ പരിപാലനം, അതിൻ്റെ തീറ്റ, അതിൻ്റെ ചികിത്സാമാർഗങ്ങൾ മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം കർഷകർക്ക്. അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് നമ്മുടെ കർഷകർ കുമ്പൂത്തത്. അപ്പം അത്തരം പരിപാലന രീതികളൊക്കെ സ്വയത്താക്കണം. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചേർപ്പ് സ്വദേശിയായ 3 വയസ്സുകാരന് യൂത്ത് കെയറിൻ്റെ അനുമോദനം. അനലോഗ് ക്ലോക്കിൽ നോക്കി ഏറ്റവും വേഗത്തിൽ സമയം കൃത്യമായി പറഞ്ഞതിനാണ് ചേർപ്പ് സ്വദേശിയായ ഓസ്റ്റിൻ ബ്രയാൻ ഗിന്നസ് റെക്കോർഡ് നേടിയത്. KPCC ട്രഷറർ കെ കെ കൊച്ചുമുഹമ്മദ്, കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം അൽഫോൻസ പോൾസൺ, യൂത്ത് കെയർ കോർഡിനേറ്റർ ഷനിൽ പെരുവനം, കെ രാമചന്ദ്രൻ, KR പിയൂസ്, IA വിൽസൺ, പ്രസാദ് കിഴക്കൂട്ട, രഞ്ജീഷ് വല്ലത്ത്, ഷാജി ആദം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സന്ദർഭത്തിൽ
विद्याराज्य लोकन कुटे अभिमान संभावना तीर्च जगदीशनो प्रार्थी एल विध आशंस अब चयसुद अब इंडिया बुक ऑफ रिकॉर्ड्स में इटमेंगे वाले चरत्र अब वाले चलिए प्राय अब नोक कृत्यम पर मूं वैसफाई वाले साध्यल मूं वैस इतना ऐसम इतम दिवस आमक अभिमान ऑस्टि ईर अचीवमेंट इन ऑस्टि नेरते कुछ ऑस्टि इन इन रुपए रर्षते प्रवासी विद्याभ्यास अवार्डि केरल प्रदेश प्रवासी कांग्रेस जिला कमिटी अपेक्ष क्षणचु प्रवास मकिल एस एस एलसी प्लस टू परीक्ष मुषय ए प्लस विद्यार्थिकान अवार्ड नल्क अपेक्षक पार्लम पंचायत पैधि उवर आर्हत विद्यार्थि मार्क लिस्टि और कोपी पास्ट सैज फोटो सहित अपेक्ष नल्कान कूड़ा विवर अंज मू आई नंबर बंद अपेक्ष नल्कान तीय सेप्टंबर 20 चेट्टुवैल साइकिल यात्रिकन अपकड़त्तिल मरिक्कानिडयाक्किया अज्ञात वाहनवुम ड्राइवरेयुम वाडनपल्ली पोलीस कंडेत्ति उरुमनयूर् मुत्तम्माव् स्वदेशी सुब्रह्मण्यन अपकड़त्तिल मरणमडंज केसिलाण निर्णायक वळित्तिरिवुण्डायत इक्कझिञ्ञ 20-ആം तीयति पुलर्च्चे चेट्टुव जीएम यूपी स्कूलिन मुन्निलायिरुन्नु अपकडम नडन्नत एंगण्डियूर् एमई मिशन आशुपत्रि क्यांटीनिले जीवनक्कारनायिरुन्न सुब्रह्मण्यन वीट्टिल निन्नुम साइक्किलिल पोकुन्नतिनिडे अज्ञात वाहनम इडिक्कुकयायिरुन्नु പരിക്കേറ്റ സുബ്രഹ്മണ്യനെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മേഖലയിലെ സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് അപകടമുണ്ടാക്കിയ പിക്കപ്പ് വാഹനം കോഴിക്കോട് സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തിയത് വാഹനം കസ്റ്റഡിയിൽ എടുത്ത പോലീസ് കോവിഡ് പോസിറ്റീവ് ആയതിനാൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടില്ല പാർലം പഞ്ചായത്തിൽ എസ്എസ്എൽസി പ്ലസ് 2 പരീക്ഷകൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സ്റ്റേറ്റ് സിലബസ് സിബിഎസ്ഇ ഐസിഎസ്ഇ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു അർഹരായ കുട്ടികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെ ആഗസ്റ്റ് 27 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ് വ്യത്യസ്ത ഇനം താമരകൾ കൃഷി ചെയ്യുന്ന നാട്ടികയിലെ പ്രവാസിയുടെ മുറ്റത്ത് അത്യപൂർവമായ സഹസ്രദള പത്മം വിരിഞ്ഞു നാട്ടിക ബീച്ച് റോഡിൽ താമസിക്കുന്ന സാദിഖലിയുടെ വീട്ടിലാണ് ഈ അപൂർവ പുഷ്പം വിരിഞ്ഞത് സാദിഖലി ഫാത്തിമ ദമ്പതികൾ കഴിഞ്ഞ വർഷമാണ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത് സന്തോഷത്തിനൊപ്പം ചെറിയൊരു വരുമാനവും എന്ന നിലയിലാണ് ഫാത്തിമ താമര കൃഷിക്ക് തുടക്കമിട്ടത് പൂർണ്ണ പിന്തുണയുമായി സാദിഖലിയും ഒപ്പം നിന്നു ഓൺലൈനിലൂടെ വ്യത്യസ്ത ഇനം താമര വിത്തുകളും ആമ്പൽ വിത്തുകളും ശേഖരിച്ചു സഹസ്രദള പത്മം കൂടാതെ 50-ഓളം ഇനത്തിലുള്ള താമരകളും 25-ലധികം ആമ്പൽ ഇനങ്ങളും ഇവരുടെ വീട്ടുമുറ്റത്തുണ്ട് ഇതിനിടയാണ് കഴിഞ്ഞ ദിവസം ചൈനീസ് ഇനത്തിൽപ്പെട്ട സഹസ്രദള പത്മം വിരിഞ്ഞത് മലപ്പുറം കോട്ടക്കലുള്ള സുഹൃത്ത് ഷറഫുദ്ദീനാണ് ഈ താമരയുടെ വിത്ത് അയച്ചു നൽകിയത് പ്ലാസ്റ്റിക് ഫൈബർ ടാങ്കുകളിൽ ചാണകവും മണലും അടങ്ങിയ മിശ്രിതം ചേർത്ത വെള്ളത്തിലാണ് താമര വിത്തുകൾ നടുന്നത് 500 രൂപ മുതൽ 5000 രൂപ വരെ വിലയുള്ള താമരകൾ ഇവരുടെ പൂന്തോട്ടത്തിലുണ്ട് ഇപ്പോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ സഹസ്രദള പത്മം വിരിഞ്ഞിരിക്കുകയാണ് അത് ചൈനീസ് വെറൈറ്റി ആണ് അതിന്റെ പേര് സോങ്ഷാൻ ഹോങ് തൈ എന്നാണ് എന്റെ അടുത്ത് ഏകദേശം ഒരു 50 ൽ പരം ആമ്പലുകൾ താമരയും 25 ൽ പരം ആമ്പലുകളുണ്ട് ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം വെച്ചാൽ ഈ താമര വിരിഞ്ഞതാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേരളത്തിൽ ഇത് വിരിഞ്ഞു കിട്ടുക ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഇത് അനുയോജ്യമല്ല പക്ഷേ ഈ വർഷം പല സ്ഥലത്തും അത് വിരിഞ്ഞിട്ടുണ്ട്
എനിക്ക് കോട്ടക്കലുള്ള എൻ്റെ ഫ്രണ്ട് ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അവനാണ് എനിക്കിത് അയച്ചു തന്നത്. മലപ്പുറത്തും കഴിഞ്ഞ ആഴ്ച ഇത് വിരിഞ്ഞിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മുടെ ഇവിടെ രണ്ട് തരമാണ് വിരിയണത്. ഒന്ന് അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റലും പിന്നെ ഇത് സോങ് ഷാൻ ഹോങ് തൈ, അതുമാണ് വിരിയണത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിലിത് വിരിഞ്ഞതിൽ. പിന്നെ കുറച്ച് വെറൈറ്റികളിൽ വേറെ ഉണ്ട്, ബുച്ച, അമരിപ്പിയോണി, പിന്നെ ഗ്രീൻ ആപ്പിൾ, ജുവാബ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലിത് വിരിഞ്ഞതും ഞങ്ങളുടെ വീട്ടിലിത് വിരിഞ്ഞതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളൊരു ഭാഗ്യമായിട്ട് തന്നെ ഇത് കാണുന്നു വിരിഞ്ഞത്. പിന്നെ മെയിനായിട്ട് എനിക്ക് അഗ്ലോണിമയാണ് എൻ്റെ മെയിൻ എനിക്കിഷ്ടമുള്ള സാധനം. ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് എൻ്റെ കളക്ഷൻ അഗ്ലോണിമയെന്നാണ്. അതിപ്പോൾ ഒരു 60 വെറൈറ്റി അഗ്ലോണിമ ആയിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഓൺലൈനിൽ മേടിക്കും, പിന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് അഗ്ലോണിമ കളക്ട് ചെയ്യണത്. പിന്നെ എപ്പീഷ്യ, അതൊരു 25 തരമുണ്ട്. പിന്നെ അഡീനിയം, അതുകൊണ്ട് ഒരു 25 തരം. പിന്നെ ഓൺലൈനാണ് ഞാൻ മെയിനായിട്ട് ചെയ്യൽ, ഓൺലൈൻ സെല്ലിങ്ങാണ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ് ഈ ചെയ്യുന്നത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ മംഗല്യസിദ്ധി പൂജ സെപ്റ്റംബർ 4 ശനിയാഴ്ച നടക്കും. നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമിപൂജ എന്നിവയും ഉണ്ടായിരിക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശദവിവരങ്ങൾക്ക് 0487 227 7702, 944-799-1586 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. വെങ്ങണിശ്ശേരി കൂട്ടാലക്കുന്ന് താണിക്കുന്നിൽ രാമകൃഷ്ണൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രഞ്ജിനിയാണ് ഭാര്യ. രഞ്ജിത്, രഞ്ജിത എന്നിവർ മക്കളും അനിൽകുമാർ മരുമകനുമാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4420 രൂപ, പവന് 35360 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ 3-അംഗ സമിതി. ബാങ്കിന് മുന്നിൽ ഒരു പകൽ സമരവുമായി കോൺഗ്രസ്. ചെറുപ്പ് മേഖലയിൽ വ്യാഴാഴ്ച 2 കോവിഡ് മരണം. വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 82 പേർക്ക്. 53 പേർക്ക് രോഗമുക്തി. ചെറുപ്പ് ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെയും ചേരം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷീരസമ്പർക്ക പരിപാടിയും അംഗത്വ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചെറുപ്പ് സ്വദേശിയായ 3 വയസ്സുകാരന് യുകെയറിന്റെ അനുമോദനം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.